ഇന്നിപ്പോ ഇവിടെ ആലോചന പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ലല്ലോ. കിടക്കാനുള്ള പണിയൊക്കെ എന്നിട്ട് നാളെ വല്ല എണീറ്റ് വല്ലതും നോക്കാം. നോക്കിയേ പറ്റൂ, ഉറപ്പറയാൻ പറ്റില്ല. ശ്രമിക്ക, ഇങ്ങനെ നിന്നൊന്നും നടക്കൂല. നീ വാ. എന്റെ ജീവിതം ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. എന്നാ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ചിരിക്കുമായിരിക്കും. ഇത് രണ്ടും കൂടി അടിച്ചു ചാവുമോ? ആർക്കേലും എന്തേലും പറ്റിയാലോ? ഏയ് വയസ്സായാലേ, ഞാൻ അങ്ങ് ശ്രദ്ധിക്കാണ്ടിരിക്കൂ. അപ്പാപ്പന് എന്തെങ്കിലും പറ്റുമെന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എന്റെ പേടി. ഇതൊക്കെ നീ ആദ്യമായിട്ട് കാണുന്നോട് തോന്നണ. ഞാനേ ഇപ്പൊ വന്ന് വേറൊരു കാര്യം പറയാനടി. ഞാനേ ഇന്ന് അച്ഛനോട് കിടക്കാം. വേറൊന്നും കൊണ്ടില്ല, നമ്മൾ ഇനി ഒന്നിച്ച് കിടക്കുന്ന കണ്ട ഇനി അത് മതി. ഇങ്ങനെ വായാണെങ്കിൽ അപരാധം പിടിച്ച വായ. ഇങ്ങനെ എന്നെ നാട്ടിൽ ചെന്ന് അതും ഇതും പറഞ്ഞോണ്ടാ. അയ്യടെ രാഹുലെ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ എന്റെ വീട്ടിൽ പോലും ഒറ്റയ്ക്ക് കിടക്കാറില്ല, ഞാൻ കിടക്കില്ല. ഇതെല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്തോ ചെയ്യും? എന്റെ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. ഇല്ല, പറ്റില്ല. എന്നാലും കാര്യം ചെയ്യാം, കിളവ് ഉറങ്ങിയിട്ട് ഞാൻ നൈസ് ആയിട്ടിങ് വരാം. അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ പ്ലീസ്. നീ ഒരു ബോളറേ, ചെറുപ്പത്തിൽ എന്തോരം എറിഞ്ഞു തന്നിട്ടുള്ള നൊസ്റ്റാൾജിയ. നീയും കുളിക്ക് പോയിട്ട് എന്താടാ? അയ്യേ ഒന്നുമില്ല, നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. എന്നാൽ പിന്നെ നിനക്കത് വീട്ടിൽ പറഞ്ഞൂടെ? അതിന് എടാ, നിന്റെ അമ്മ അവിടെ പെണ്ണാലോചിച്ചോണ്ടിരിക്കാൻ അതിനൊക്കെ വേണ്ടി വെറുതെ അവളെ സമയം കളയണെന്തിനാ? പിന്നെ അച്ഛൻ അച്ഛൻ്റെ കാര്യം വീട്ടിൽ പറയാം. എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കും. പന്ന കഴിവരുടെ മോൻ്റെ കാര്യം ഇവിടെ വീട്ടിൽ പോയി പന്തിക്കുണ്ടായ ചാവാത്ത ചാവ. നിങ്ങളെന്തിങ്ങനെ സംസാരിക്കണേ? നിങ്ങളുടെ മോനല്ലേ എൻ്റെ അച്ഛനല്ലേ? അവനായിട്ടൊരു വൈബില്ലടാ. വൈബ്? അച്ഛച്ചാ. ഓ ലീന എന്നും അവിടെ, ഞാൻ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്. അതിപ്പോ ഞാൻ തരുവണം. അല്ല, ഞാൻ അച്ഛൻ വെറുതെ തെറ്റിദ്ധരിക്കേണ്ടത് കരുതി പറഞ്ഞ. എന്നാ കുഴപ്പമില്ല, അച്ഛൻ പറയുമോ? സാവിത്രിയാണോ? പൊന്നൊരു മുതലായിരുന്നല്ലേ. എന്റെ അമ്മൂമ്മ മോണവളെ അമ്മമാരി. അതെങ്ങനെയാണ്? എന്റെ അമ്മൂമ്മ അവിടെ, എന്റെ അച്ഛന്റെ അമ്മ വേറെ അല്ലേ. ഞാൻ കേട്ട മുതൽ എന്റെ അമ്മമാല കിടന്നു പോലെ. മുമ്പ് സെന്റ് തെരേസസ് കോളേജിന്റെ മുന്നിൽ എന്നും ഞാൻ പോയി നിൽക്കും. നല്ല പട്ടുടുപ്പും പാവാട ഇട്ടുകൊണ്ട് വരും. ശാസ്ത്രി, നീ എന്നിലേക്ക് വരുന്ന നിമിഷത്തിനായി ജന്മം മുഴുവൻ ഞാൻ കാത്തിരിക്കും. ഐ ലവ് യു മുത്തേ, ഐ ലവ് യു. എൻ്റെ അച്ഛച്ച ഭയങ്കര മോശം ഡയലോഗ്. ഒന്നും നീ മനസ്സിൽ പറ വാക്കുകളും ഉറങ്ങി വിളിച്ചിട്ട് എൻ്റെ എപ്രാളും പരവേഷം കണ്ടതൊന്ന് നീ പറയാൻ പറ്റിയ പെണ്ണെ ഞാൻ വിളിച്ചോണ്ട് തന്നു. രാത്രി ഉറങ്ങാം. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊച്ചിയിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മോഷണ ശ്രമം വ്യാപിക്കുന്നതായി പരാതി. സെക്യൂരിറ്റികളെ നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് മോഷ്ടാക്കൾ വിലസുന്നത്. നീ നോക്കണ്ട, ഞാൻ കിട്ടിയ മണിയാണ്.
ശരിയാണല്ലേ, കുടിച്ചാലല്ലേ വീണ്ടും മൂത്രമൊഴിക്കാൻ പറ്റും. അട്ടപ്പാതിരിക്ക് അവൻ്റെ ദാഹം ദാഹമൊക്കെ എനിക്ക് മനസ്സിലാവണ്ട കേട്ടാ. അച്ഛൻ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങില്ലടാ, ഉറങ്ങുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ നോക്കി നാട്ടിലൊരു കത്ത് ചെയ്തിട്ട് ഇപ്പം ഇവിടെ എന്ത് ഉണ്ടാക്കണം. ഓ, എന്നെ അവിടെ ഒറ്റയ്ക്ക് കടത്തി ഇവിടെ വന്ന് സുഖിച്ച് കിടക്കുവല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? പോകയില്ല. അയ്യോ, അതിപ്പം ഞാൻ എങ്ങനെയാ രാഹുലിന്റെ അടുത്ത്? വെറും പാഴ നമ്മുടെ അടുത്തൊന്നും പറയാൻ കൊള്ളത്തില്ല. എനിക്കാണെങ്കിൽ രാഹുലിന് ഇത് കഴിച്ചില്ലെങ്കിൽ ആ ഒരു മാതിരി കരിക്കും, കൈയും കാലും പറിക്കും, തല പെരുക്കും, ആകെ പ്രശ്നമാണ്. നല്ല നാടൻ വാറ്റ് ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ? രാത്രി അറിഞ്ഞ പിന്നെ ഫീലാവും. പിന്നെ രാത്രി ഉറങ്ങിയായിരുന്നു നമ്മള്? ഞാൻ ഉറങ്ങിയായിരുന്നു. അപ്പാപ്പൻ ഉറങ്ങിയായിരുന്നോ? പാപ്പന്റെ ഉറക്കൊക്കെ പോയി മോളെ. മനസ്സ് മുഴുവൻ സാവിത്രി ഇല്ലയോ? ആ മോളെ, ആ പാപ്പ, ഈ തോട് വെച്ചോ. ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ച ോട്ട് പോണത്. നിന്ന് തലയൊക്കെ ചൊറിയിക്കണം, കുളിച്ചില്ലേ? ദേ, ആ പെരട്ടക്കളവനെ മര്യാദയ്ക്ക് പറഞ്ഞു വിട്ടേക്കണം. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അങ്ങേര്. ആണെങ്കിൽ നീ ഇവിടെ നിന്ന് പോവേ ഉള്ളു. നേരെ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ക്ലീൻ മെസ്സേജ് എന്തിന്റെ എന്റെ കുട്ടി. അല്ല, ഇന്നലെ രാത്രി എന്റെ മോളെ, ഇന്നലത്തെ കാര്യമൊന്നും പറയാതിരിക്കണാണ് നല്ലത്. അയാളുടെ സാവിത്രിയുടെ കഥ കേട്ടിട്ട് മനുഷ്യന്റെ മനസ്സും എടുത്ത് ഒരുവിധം അങ്ങേരൊന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് വരാന്ന് വിചാരിച്ചപ്പോ അയാളെ കാലി മണി കെട്ടി കെണി വെച്ച് പിടിച്ചെന്ന്. രാഹുലെ, ഈ ടോമാഞ്ചർക്കളി ഇവിടെ നടക്കത്തില്ല. മര്യാദക്ക് പുള്ളിക്കാരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ എന്തോ പറയും, നമ്മൾ തമ്മിൽ ലിവ് റിലേഷൻ ആണ്. ആ അത് പറഞ്ഞ അച്ചാച്ചന് മനസ്സിലാവൂല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അപ്പാപ്പ, ഓ എറിയാൻ വന്നിടത്തോളം പൊക്കി എടുത്ത് ഞാൻ വിളി എറിഞ്ഞ. ശേ, അതൊന്നും അല്ല, ഇങ്ങോട്ട് വന്നേ. ആ ബാ ഇരുന്നേ. അതെ അപ്പാപ്പ, ഞാനും രാഹുലും തമ്മിൽ ലിവിങ് റിലേഷൻഷിപ്പാ. എന്ന് വെച്ചാ ഈ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേര് കല്യാണത്തിന് മുമ്പായിട്ട് ഒരു കൂരയ്ക്ക് കീഴെ വന്നിട്ട് എത്രത്തോളം ഒന്നിച്ച് ജീവിക്കാൻ പറ്റും നോക്കുന്ന പോലെ പോലല്ല. അത് തന്നെ പറഞ്ഞാടാ. എടാ, നിന്റെ അച്ഛമ്മയെ ഞാൻ കാണുന്ന എപ്പോഴെന്ന് അറിയോ? എന്റെ കല്യാണത്തിന്റെ രാവിലെ നമ്മളൊക്കെ ഈ പ്രേമിറ്റി എടുക്കുന്ന സമയത്ത് ഇതൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിട്ടുപോയില്ല. അതിപ്പം ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനും രാഹുലും തമ്മിൽ ഇന്റിമേറ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടാൽ അപ്പനൊന്നും തോന്നരുത്. ഈ കുട്ടി സംസാരിക്കുന്ന പോലെ നിനക്ക് എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. ആക്ച്വലി അച്ഛൻ ഇന്നലെ വന്നല്ലേ ഉള്ളൂ, ഞാൻ പയ്യെ ഓപ്പൺ ആവാന്ന് വിചാരിച്ചിരിക്കുന്നു. അവക്ക് ധൃതി കാരണം. എടാ, നിന്റെ കാലിൽ ഇന്നലെ മണി ഞാൻ അറിഞ്ഞുകൊണ്ട് കെട്ടിയതാ. നീ എന്തിരി വിളിച്ചടാ? ഞാൻ പൊട്ടനെന്ന് വിളിച്ചടാ. പൊട്ടാ, കൊള്ളാം, ലിവിങ് കൊള്ളാം. ഞാനും സാവിത്രിയും കൂടെ ലിവിങ്ങിലോട്ട് പോയാൽ എങ്ങനെയിരിക്കും? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് ചക്കാന്ന് കേട്ട തേങ്ങാന്ന് കേട്ടിട്ട് മാങ്ങാന്ന് എഴുതി വെക്കുന്ന ഒന്നാണ്. കുടുംബക്കാരാകൊണ്ട് പറയല്ല, ഇവൻ നിന്നെ ചതിക്കും.
അതിനു മുമ്പ് നീ അവനെ ചതച്ചു. ഇത് ചായ ഇത് എടാ ഇവിടെ ഇരുത്ത് പാലോടാ. എടാ നീ എന്നാണ് എടുത്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾ കാശ് വന്നിട്ടല്ലോ ഞാൻ സാധനം പിടിച്ചു കുടിക്കണം. ഞങ്ങൾ ചായ എന്ന് പറഞ്ഞു എടാ ഇങ്ങോട്ട് നോക്കണം. ഇങ്ങോട്ട് നോക്കാം. എനിക്ക് അങ്ങനെ പറ്റുമല്ലോ. ഈ ചായ ഇതിന്റെ കാശ് ഞാൻ തരത്തില്ല. പൈസ തന്നിട്ടില്ല അല്ലെങ്കിൽ കണ്ണെ അടിച്ചു പൊട്ടിക്കും. ഇങ്ങനെയാണ് ഒരു കസ്റ്റമറോട് സംസാരിക്കുന്നത്? ഇത്ര ആളുകൾക്കൊന്നും അഹങ്കാരം പാടില്ല പയ്യെ. ഹലോ ഹലോ രാജാ, ഞാനാണത് തമ്പി. ആളൂർ തമ്പി. എടാ ഞാൻ ഇപ്പൊ എറണാകുളത്തുണ്ട്. നീ മറ്റേ എറണാകുളത്ത് ബാൽ സൊസൈറ്റിന്റെ അവിടെ തന്നെ ഉണ്ടാ? അതാ മാറിയാ? ഞാൻ അവിടുത്തെ അങ്ങോട്ട് ഇറങ്ങടാ. ഓക്കെ ഓക്കെ. അവിടുണ്ട്. ഉളച്ചായം കുടിച്ചിട്ട് നാട്ടുകാർ വന്ന് തെറി വിളിക്കണേ ഭേദമല്ലേ. ഞാൻ തന്നെ ആദ്യം വിളിക്കണേ. അത്ര ഞാൻ ചെയ്തു വരുമാനം. ഇവിടെ ഇതേ ഈ ചായയും വെച്ച് ഉമ്മമാരെയും കൊണ്ട് വരുമാനമില്ല. ഇത് ഉടനെ കൂട്ടുണ്ടാവും വരുമാനം. ഇതൊന്നുമല്ല എന്റെ മെയിൻ വരുമാനം. വേറൊരു പരിപാടിയാണ് ബിനോമോ. ബിനോമോ പക്ഷേ നോക്ക്, ഇപ്പം എൻ്റെ റിയൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 37,114. അത് നമ്മൾ അസെറ്റ് ടൈപ്പ് ചൂസ് ചെയ്യണം. ഞാൻ ചൂസ് ചെയ്തത് ക്രിപ്റ്റോ IDX ആണ്. ഇനി നമ്മൾ ഗ്രാഫ് സെറ്റ് ചെയ്യണം. ഇതിനകത്ത് പലതരം ഗ്രാഫുണ്ട്. മൗണ്ടനുണ്ട്, ലൈനുണ്ട്, ക്യാൻഡിലുണ്ട്, ബാറുണ്ട്. ഞാൻ ചൂസ് ചെയ്യുന്നത് ക്യാൻഡിലാണ്. ഇനി ഇതിനകത്തേക്ക് പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം. ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യണത് 7,000 രൂപയാണ്. ഗ്രാഫ് മുകളിലോട്ടാ പോകണമെങ്കിൽ ഗ്രീനും താഴോട്ടാ പോകണമെങ്കിൽ റെഡും. ഞാൻ ചൂസ് ചെയ്യുന്നത് ഗ്രീനാണ്. കണ്ടോ പൈസ കിട്ടിയുണ്ടോ? മൊത്തം പൈസ കിട്ടി. ഇനി ഈ കിട്ടിയ പൈസ ഈ മുകളിലത്തെ സ്റ്റാറ്റസ് ബാറിൽ അപ്ഡേറ്റ് ചെയ്യണം. ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് മാറ്റാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പേടിഎം ഉണ്ട്, ഫോൺപേ ഉണ്ട്, വിസ ഉണ്ട്, മാസ്റ്റർ കാർഡ് ഉണ്ട്. ഇതിലേത് വെച്ച് വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. ഇതുകൂടാതെ ഡെയിലി വീക്കിലി ബേസിസിൽ ടൂർണമെൻറ്റ്സ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് എക്സ്ട്രാ എൻ ചെയ്യാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരുടെ ഹെൽപ്പ് സെൻ്ററിൽ പോയാൽ 24x7 കസ്റ്റമർ സർവീസ് അവൈലബിൾ ആണ്. പിന്നല്ല പൊളിയല്ലേ? അതാണ്. അപ്പൊ മറക്കണ്ട, ബിനോമോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ രാഹുലിന്റെ അടുത്ത് പറയാം. എന്റെ കൊച്ചു പോനാ രാഹുൽ. രാഹുൽ ഏത്? നമ്മളെ മുകളിൽ താമസിക്കുന്ന രാഹുല്. എന്റെ കൊച്ചു പോയി. രാഹുലിന്റെ അപ്പച്ചനാണോ? എന്നാ ഒരു ചായ പിടിച്ചു? എന്നെ കൊല്ലുകയല്ലേ? ചായ ഒന്നും വേണ്ട. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് താഴെ കിടന്നാ മതി. ടെൻഷൻ അടിക്കണ്ട, ഇവിടെ തന്നെ ഉണ്ട്. രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ കയറ്റിവിടാം. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച്. ഡീം താടിയും പറ്റി. എടി, നാളെ എനിക്കൊരു പടത്തിന് ഷൂട്ടുണ്ട്.
ഡബ്ല്യു ഉണ്ണി കടഞ്ഞ പടത്തിന് എന്നെ വിളിച്ചത് സത്യം. മഹാരാജിന്റെ ഫ്രണ്ടിൽ എന്തോ വലിയ ജാഥയൊക്കെ ഇട്ട് പോകുന്നെന്തോ ഭയങ്കര വലിയ സീനാണ്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ജാഥയിൽ ഏറ്റവും ബാക്കി നിൽക്കുന്ന ക്യാരക്ടറാണ്. പക്ഷെ കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് മുന്നേ എത്തും. ക്യാരക്ടർ ഗ്രാഫ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതോ മിക്ക കുറച്ച് സെറ്റാണ്. അതിനല്ലേ ഇതൊക്കെ തന്നെ മതി. മതിയല്ലേ? എന്നാ ഇത് മതി. ഇത് തന്നെ ധാരാളം. രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമുള്ള ഫ്ലാറ്റിന് വെറും 20,000 രൂപയിലേ വയ്ക്കുന്നുള്ളൂ. ഇല്ല, 10,000 രൂപയ്ക്കും നടക്കില്ല. വേണമെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ബാത്റൂം ഓപ്പൺ ചെയ്തു തരാം. എന്തെങ്കിലും ഒന്ന് കുളിച്ചിട്ട് വയ്ക്കും. ആ നീ ഇവിടെ താമസിക്കാൻ വരണ്ടോ? സാവിത്രി 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 108 എന്താണോ ഇതൊക്കെ സാർ ഇവിടെ സാവിത്രിയുടെ ഫ്ലാറ്റ് ആയതാണ് അറിയിട്ടെന്തിനാ? ഇവിടെ ലോഡ് സാവിത്രി, ഞങ്ങളുടെ കൂടെ കയറി. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്? പൊഞ്ചി സാറെ എനിക്ക് അറിയാൻ പാടില്ല. 10 ആണെന്ന് തൊട്ട് പറിക്കാൻ തുടങ്ങിയതാണ്. നോക്കിയേ, ഏത് മഹാഭാവിയാണ് ഈ കാണിച്ചത്? നിറച്ച് നോക്കിയേ. ആ തന്നെ കൊണ്ട് പണിയെടുക്കാൻ വേണ്ടി ഞാൻ മൊത്തം വ
സാർ ഈ കണക്കിനാണെങ്കിൽ എനിക്ക് ശമ്പളം കൊടുത്തല്ലേ. ശമ്പളം കൊടുക്കണേ, തനിക്ക് ഞാൻ ശമ്പളം കൂട്ടിത്തരാം. എടാ തന്നെയല്ല, തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ മാനേജർ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ വിളിക്കട്ടെ. എന്റെ പൊന്നി സാറെ ചതിക്കല്ലേ, വൈദ്യപ്പഴപ്പാണ്, കുടുംബം പട്ടിണിയായി പോകും. ഇന്നലെ കയറിപ്പോയ ആളെ തങ്ങണ്ട് പിടിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ ചെയ്താലും തങ്ങണ്ട് പിടിക്കും. തീർച്ചയായിട്ടും. ഇതൊക്കെ ക്ലീൻ ചെയ്യൂ. എല്ലാം ചെയ്യാം സാറേ, പക്ഷേ എനിക്ക് രണ്ടു ദിവസം സമയം വേണം. അതിനാടോ എന്റെ പൊന്നി സാറേ, ആ ഫ്ലാറ്റ് മുഴുവൻ ഒട്ടിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറിച്ചെടുക്കണേ രണ്ടു ദിവസം സമയം എടുക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, ലാസ്റ്റ് വാണിങ്ങാണ് സാറേ. ഞാൻ നിർദ്ദേവിടെയായിരുന്നു. പോയി ക്ലീൻ ചെയ്യണം. ഇനി ഞാൻ അറിയത് ചെയ്താ അവനെ ഞാൻ മുട്ടു. അയ്യേ, നീ വേറെ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവോ? അജാശാന്റെ അടുത്ത് പലതും പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന് പറഞ്ഞു? ഞങ്ങൾ കുടുംബക്കാരായിട്ട് ചതിയന്മാരാണ്. അങ്ങനെ അങ്ങനെ എപ്പോ പറഞ്ഞു? അത് മാത്രമല്ല, പല കാര്യങ്ങളും പറഞ്ഞു. അല്ല, നിങ്ങൾ നമ്മുടെ കാര്യം വീട്ടിൽ പറയുന്നില്ലേ? നീ അങ്ങനെ പറയണ പോലെ എളുപ്പത്തിൽ പറയാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ ഒരു പത്തരട്ടി സാധനമാണ് എന്റെ അച്ഛൻ. നീ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അയ്യ, സമാധാനമായിട്ട് അവകാശം പറഞ്ഞു മനസ്സിലാക്കാം. ഇത് തന്നെ 6 മാസമായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഉറക്കെ പറടി, ഒരു വർഷം പറയാൻ പറ്റത്തുള്ളൂ. പോയി അവയിപ്പോ